ഡിയർ സ്റ്റുഡൻസ് രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററിലെ ചില പ്രോബ്ലംസ് പ്രോബ്ലംസാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നോക്കാം ചിത്രത്തിൽ ഒരു ചുവപ്പ് നിറത്തിലുള്ള വശത്തിൻ്റെ നീളം എക്സ് ആയ ഒരു സമചതുരവും മഞ്ഞ നിറത്തിലുള്ള രണ്ട് ചതുരങ്ങളും കാണാം ചതുരത്തിൻ്റെ ഉയരം സമചതുരത്തിൻ്റെ വശത്തിന് തുല്യമാണ് ചതുരങ്ങളുടെ വീതി എ വീതമാണ് ഇതിനെ ക്രമീകരിച്ച് ഒരു വലിയ സമചുരമാക്കി മാറ്റിയാൽ കൂട്ടിച്ചേർക്കേണ്ട ചെറിയ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്ര അപ്പം നമ്മളിവിടെ ഇതേപോലുള്ള ഒരു പ്രോബ്ലം മുമ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നത് ഒരു സമചതുരം തന്നിട്ടുണ്ട് അതിൻ്റെ വശങ്ങൾ നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്ത് സമചതുരത്തിൻ്റെ വശം നമ്മൾ ആയിട്ട് എടുത്തു രണ്ട് ചതുരങ്ങളുണ്ട് ഒരേപോലെയുള്ള ഒരേ വലിപ്പത്തിലുള്ള രണ്ട് ചതുരങ്ങളുണ്ട് അപ്പോൾ അവയുടെയൊക്കെ നീളവും വീതി അവിടെ തന്നിട്ടുണ്ട് നീളം ആണ് വീതി എന്ന് പറഞ്ഞാൽ ആ ചെറിയ പോർഷൻ എ ആണുള്ളത് രണ്ട് തുല്യ ചതുരങ്ങളാണ് ഉള്ളത് ആ ചതുരത്തിൻ്റെ നീളവും വീതിയും എക്സും എയുമാണ് അപ്പോൾ ഇതിനൊന്ന് നമ്മൾ ഓർഡർ ആക്കി വെക്കുകയാണ് ഒന്ന് മാറ്റി ഒന്ന് ക്രമീകരിച്ച് വെക്കുകയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ വലിയൊരു സമചതുരം കിട്ടണം അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ഇവിടെ ചേർക്കേണ്ട അങ്ങനെ ആ ഒരു ചുവപ്പ് കളറിലുള്ള ആ സമചതുരവും രണ്ട് മഞ്ഞ കളറിലുള്ള ചതുരവും ചേർത്ത് വെച്ചാൽ അവിടെ ഒരു ഭാഗം കൂടി ചേർക്കാനുണ്ട് നമ്മൾ ഒരു ചെറിയ അത് അവിടെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ നമ്മളൊരു ചെറിയ സമചുദ്രം കൂടി കൂട്ടി ചേർക്കണം എങ്കിലേ നമുക്ക് ഒന്നായിട്ടുള്ളൊരു വലിയ സമചന്ദ്രം നമുക്ക് കിട്ടുകയുള്ളു അപ്പം അങ്ങനെ കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെ ചേർക്കേണ്ട ഈ സമ ചെറിയ സമചന്ദ്രത്തിൻ്റെ പരപ്പ്ലവ് എത്ര എന്നാണ് നമ്മളോട് ചോദ്യം അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എ സ്ക്വയർ ആണ് അപ്പം അതിന് എങ്ങനെ നമ്മൾ ബീജഗണിത രൂപത്തിൽ എഴുതിയിട്ട് കണ്ടെത്താം എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഈ രൂപത്തിൻ്റെ നമുക്ക് ഉള്ള രൂപത്തിൻ്റെ പരപ്പ്ലവ് ഒന്ന് എഴുതി നോക്കാം ഈ നീല നമ്മൾ ഇവിടെ ചേർക്കേണ്ടതാണ് അതിൻ്റെ പരപ്പ്ലവ് നമ്മൾ കണ്ടെത്തണം അത് നമുക്ക് തന്നിട്ടില്ല തന്നത് നോക്കാം ഈ ചുവപ്പ് കളറിലുള്ള സമുദ്രത്തിൻ്റെ പരപ്പ്ളവ് എക്സ് സ്ക്വയർ വശം സ്ക്വയറാണ് സമുദ്രത്തിൻ്റെ പരപ്പ്ളവ് കാണാൻ അപ്പോൾ എക്സിൻ്റെ എക്സ് നമുക്ക് എക്സ് സ്ക്വയർ കിട്ടി ഇനി ചതുരത്തിൻ്റെ പരപ്പ്ലവ് എന്ന് പറഞ്ഞാൽ നീളം ഇൻഡു വീതി അപ്പോൾ ഇവിടെ ഈ ഉയരം എന്ന് പറഞ്ഞാൽ അത് ആണ് അതുപോലെ ഇതാ ഇത് ഈ വീതി ഇവിടെ എയുമാണ് അപ്പോൾ എ ഇൻറ്റു എക്സ് നീളമിൻ്റു ഈ വീതി എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എ അപ്പോൾ നമുക്ക് എ എക്സ് നീട്ടി അതുപോലെ തന്നെ ഇവിടെ ഉള്ള താഴെയുള്ള മഞ്ഞ ചതുരത്തിൻ്റെയും പരപ്പ്ലവ് എ എക്സ് അപ്പോൾ നമുക്ക് തന്ന രൂപത്തിൻ്റെ പരപ്പ്ളവുകൾ നമ്മളൊന്ന് ആഡ് ചെയ്യാണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് എ എക്സ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എ എക്സും എ എക്സും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് ടു എ എക്സ് എന്നാണ് നമുക്ക് കിട്ടുക എക്സ്ക്വയർ പ്ലസ് ടു എ എക്സ് എന്ന് കിട്ടും അപ്പോൾ ഈ എക്സ്ക്വയർ പ്ലസ് ടു എക്സിനോട് കൂടി നമ്മൾ എന്താണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനൊരു പൂർണ്ണവർഗമാക്കാൻ എന്താണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അതായിരിക്കും നമുക്ക് കിട്ടുന്ന ആ വലിയ ചെറിയ സമചോദരത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഇതെന്താണോ അതായിരിക്കും അപ്പോൾ എക്സ്ക്വയർ പ്ലസ് ടു എക്സിനെ നമ്മളൊരു പൂർണ്ണവർഗം ആക്കണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെയുള്ള അതാണ് നമ്മൾ വർഗം തികയ്ക്കുക എന്ന് പറഞ്ഞ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നിർദ്ധാരണ മൂല്യം എക്സിൻ്റെ വാല്യൂ കണ്ടെത്തുക വർഗം തികയ്ക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാമെന്ന് ഇനി പഠിക്കാനുള്ളതാണ് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വർഗ്ഗം തികക്കണമെങ്കിൽ ഇതിനൊരു പൂർണ്ണ വർഗ്ഗമാക്കുക അതിനാണ് നമ്മൾ വർഗം തികയ്ക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ക്യറിൻ്റെ ഒരു ടേമുണ്ട് എക്സിൻ്റെ ഒരു ടേമുണ്ട് അവിടെ അപ്പോൾ ആ എക്സിൻ്റെ കൂടെയുള്ള എക്സിൻ്റെ ഗുണകം അതെടുക്കുക എക്സിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് എ ആണ് അതിനെ രണ്ട് കൊണ്ട് ഹരിക്കുക അപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ രണ്ടും രണ്ടും ക്യാൻസലായി എന്ന് കിട്ടി ആ ഹരിച്ചപ്പോൾ രണ്ട് കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ അതിനെ നമ്മൾ അതിൻ്റെ സ്ക്വയർ കാണും അപ്പോൾ എ ആണ് നമുക്കിവിടെ കിട്ടിയത് അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ സ്ക്വയർ കാണും അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ അപ്പോൾ ആ എ സ്ക്വയറിനായിരിക്കും നമ്മുടെ ആ ചെറിയ സമുദ്രത്തിൻ്റെ എന്ന് പറഞ്ഞത് അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് രണ്ട് എക്സിൻ രണ്ട് എ എക്സിനോട് കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ് എ സ്ക്വയർ ആണ് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ഈ ഫസ്റ്റുള്ള സംഖ്യയുടെയും ലാസ്റ്റുള്ള അതിൻ്റെയും നമ്മൾ എന്ത് ചെയ്യുകയാണ് സ്ക്വയർ ഇല്ലാതെ അങ്ങോട്ട് ആഡ് ചെയ്ത് എഴുതി കൊടുക്കുകയാണ് ഇപ്പോൾ എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതിനെ നമ്മൾ വർഗം തികയ്ക്കുക എന്നാണ് ശരിക്കും പറയാം വർഗം തികയ്ക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സിൻ്റെ ഗുണകമെടുക്കുക അപ്പോൾ എക്സിൻ്റെ ഗുണകം എന്ന് പറഞ്ഞാൽ ഇവിടെ ടു എ ആണ് അതിനെ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് കൊണ്ട് ഹരിച്ചു ഹരിച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് എ എന്ന് കിട്ടും ആ എയുടെ സ്ക്വയർ ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ ആഡ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ ഒരു പൂർണ്ണ വർഗം കിട്ടുള്ളൂ അപ്പോൾ അതിന് നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് രണ്ട് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന മോഡലിലാണ് ഉള്ളത് അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യേണ്ട ചെറിയ സമുദ്രത്തിൻ്റെ പരപ്ലവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എ സ്ക്വയർ ആയിരിക്കും അപ്പോൾ അതൊന്നായിട്ട് നമ്മൾ നോക്കാം ഇത് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയറായി ഇതും എ എക്സ് ഇതും എ എക്സ് ഇത് എ എക് സ്ക്വയർ അപ്പോൾ ഇതൊന്നാകെ നമ്മൾ ആഡ് ചെയ്യുമ്പം എക്സ് സ്ക്വയർ പ്ലസ് ടു എ എക്സ് പ്ലസ് എ സ്ക്വയർ അത് നമുക്ക് എന്താ ഇപ്പോൾ കിട്ടിയ എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് അപ്പോൾ ഈ ഒന്നാകെയുള്ള പരപ്പ്ലവ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാ ഈ വലിയ സമുചിതരത്തിൻ്റെ പരപ്പ്ളവിന് തുല്യമായി വലിയ പര സമുചിരത്തിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സും ഇവിടെ എ യു ആണ് അപ്പോൾ എന്താണ് വലിയ സമുദ്രത്തിൻ്റെ ഒരു വശം എക്സ് പ്ലസ് എ എന്നാണ് അപ്പോൾ എക്സ് പ്ലസ് എ ഹോൾ സ്ക്വയർ എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ കിട്ടിയത് ലാസ്റ്റ് നമുക്ക് കിട്ടിയത്